മാന്യ പ്രേക്ഷകർക്ക് കോമഡി സീൻ പരിപാടിയിലേക്ക് സ്വാഗതം. എന്തൊക്കെ ഒരേ ഒരു ചോദ്യം മതി, നിന്റെയൊക്കെ ജീവിതം മാറി മറിയാൻ. ബാബുവിന്റെ അച്ഛൻ കുഴക്കണ ചോദ്യമുള്ള ലൈഫ് ലൈൻ ഗുരുജി പ്ലീസ് ഓപ്ഷൻസ്. പുള്ളിയുടെ ഒരു കുഞ്ഞിനെ കിട്ടുവോ? എന്തിനാ? കൂട്ടിലിട്ട് വളർത്താനാ? മണിക്കുട്ടി ഓടി തുടങ്ങി. കൊച്ചി കണ്ടവൻ അച്ഛൻ വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട. അപ്പൊ കൊയിലാണ്ടി കണ്ടവൻ? കൊയിലാണ്ടി കണ്ടവൻ അതാണ് ബാബു ഫ്രം കൊച്ചി. തിരുമൽ ദേവതാണ് 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തില്ല എങ്കിൽ താരവരും പീരവരും പറ്റില്ല ചോര വരും. അകത്തും താക്കോൽ ടിക്കണാറെനിക്കൊന്നും കാണാൻ പറ്റില്ല. നമസ്തേ ആൻഡ് ഗുഡ് ഈവനിംഗ്. ഈസ്റ്റേൺ കറി പൗഡർ സ്പോൺസർ ചെയ്യുന്ന 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള മത്സരം ഇവിടെ തുടരുന്നു. ബി മാജ്വൽസ് കോമഡി ഫെസ്റ്റിവലിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബി മാജ്വൽസ് കോമഡി ഫെസ്റ്റിവൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബി മാജ്വൽസ് കൊച്ചി, കോട്ടയം, തൊടുപുഴ, കോയമ്പത്തൂർ ആൻഡ് മൈസൂർ. മാന്യ പ്രേക്ഷകർക്ക് കോമഡി സീൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോമഡി സീനിൽ വീറോടും വാശിയോടും കൂടെ ഇഞ്ചോടിഞ്ച് പോരാടാനായി ബാക്കി നിൽക്കുന്നു 5 ദളങ്ങൾ. ഈ 5 ദളങ്ങളിൽ നിന്ന് ഏത് ദളമാണ് എന്റെ ഈ ഹോട്ട് സീറ്റിൽ എത്തുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള എന്റെ വേഗവരിൽ ചോദ്യം ഇതാ. ചെറുപ്പത്തിലെ ഞാൻ കുഞ്ഞായിരുന്നു, വലുതായപ്പോൾ ഞാൻ കുട്ടിയായി. കുഞ്ഞാലിക്കുട്ടി. ഉത്തരം തെറ്റാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക, എന്നിട്ട് ഉത്തരം പറയുക. ചെറുപ്പത്തിലെ ഞാൻ ഉടുത്തിരുന്ന അതേ കുഞ്ഞുടുപ്പ് തന്നെയാണ് വലുതായപ്പോഴും ഞാൻ ഉടുക്കുന്നത്. വിംബിൾഡൺ കളിക്കാരി സാനിയ മിർസ. കറക്കുത്തരം താങ്കൾക്ക്. കടന്നു വരാം എന്റെ ഈ ഹോട്ട് സീറ്റിലേക്ക്. ബാബു ഫ്രം കൊച്ചി. അല്ല, കൊച്ചി ഫ്രം ബാബു. അതാണ് സാർ, ഞാൻ ഭയങ്കര ആരാധന സാറിന്റെ. ആണോ? സാറിനെ എപ്പോ കണ്ടാലും ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം. വീട്ടിൽ നിന്ന് പോകുന്നപ്പോ എന്റെ ഭാര്യ പ്രത്യേകം പറഞ്ഞു വിട്ടതാ. ശരിയെങ്കിൽ ബാബുവിന്റെ ആഗ്രഹം നടക്കട്ടെ. ഒരു ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോ ആരംഭിക്കാം. ആരംഭിക്കാം. ബാബു ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. റെഡി ആയിക്കോ. ഓക്കെ, ഐ ആം റെഡി. പിടിച്ചേ. ഏ പിടിക്കേ. സെന്റർ വയ്ക്കാൽ മതി. ഏ സെന്റർ. ഓക്കെ. അപ്പോ ബാബു എനിക്ക് തോന്നാക്കിയതാണ്. അതാണ് കൊച്ചി ഫ്രം ബാബു. ശരി, ബാബുവിന് ഇരിക്കാമേ എന്റെ ഈ ഹോട്ട് സീറ്റിലേക്ക്. ബാബു ഫ്രം കൊച്ചി. അതെ, കൊച്ചി എന്ന് കേൾക്കുമ്പോ ബാബു എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഒരു പഴഞ്ചൊല്ലാണ്. ചൊല്ലിക്കോ. കൊച്ചി കണ്ടവൻ അച്ഛൻ വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട. അപ്പൊ കൊയിലാണ്ടി കണ്ടവന? കൊയിലാണ്ടി കണ്ടവന അതാണ് ബാബു ഫ്രം കൊച്ചി. അതാ കൊച്ചിക്കാരനായ ബാബു. അതെ, ബാബുവിന്റെ ഭാര്യ നന്നായി ചിത്രം വരയ്ക്കുമല്ലേ. ഇതാര് പറഞ്ഞു? ബയോഡാറ്റയിൽ ഞാൻ കണ്ടിരുന്നു. അയ്യോ, അവള് വരക്കുക മാത്രമല്ല, വരച്ച വരയിൽ എന്നെ നിർത്തുകയും ചെയ്യും. കൊള്ളാം, ഭാര്യമാരായാലും ഇങ്ങനെ വേണം. ബാബുവിന്റെ അമ്മ? അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടാ, എന്റെ ദൈവമാണ്. ആണോ? ഞാൻ എന്റെ അമ്മയുടെ കാല് തൊട്ട് കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുള്ളു. ഇപ്പോഴത്തെ മക്കൾ കണ്ടുപഠിക്കണം ബാബുവിന്റെ മാതൃ സ്നേഹം. എന്നിട്ട് ആ സ്നേഹമായി അമ്മയെ ഈ ഫ്ലോറിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. എന്തു പറ്റി? അമ്മ ആശുപത്രി. അയ്യോ, അമ്മയ്ക്ക് എന്ത് പറ്റി? അത് കഴിഞ്ഞ ആഴ്ച സാമ്പാറിച്ച ഉപ്പ് കൂടി പോയെന്ന് പറഞ്ഞ കാല് മടക്കി ഒരു ഒറ്റ അടിയാണ് അടുവിട്ട് കൊടുത്താ. ഇപ്പൊ മെഡിക്കൽ ടെസ്റ്റ് കിടക്കേ. നല്ല മാതൃ സ്നേഹം. ഞാൻ വന്നപ്പോഴേ പറഞ്ഞല്ല. ബാബുവിന്റെ അച്ഛൻ കുഴക്കണ ചോദ്യമുള്ള അല്ല, അച്ഛന്റെ പേര് പറഞ്ഞാൽ മതി. അതാണ് കുഴക്കണ ചോദ്യം എന്ന് പറഞ്ഞത്. ദിവാകരൻ ചേട്ടനല്ല, ഭാസ്കരൻ ചേട്ടൻ ആ വഴി വന്നിട്ടില്ല, കുമാരൻ ചേട്ടൻ. ലൈഫ് ലൈൻ. അച്ഛന്റെ പേര് ലൈഫ് ലൈൻ. എന്റെ അച്ഛന്റെ പേര് പറഞ്ഞെങ്കിൽ ലൈഫ് ലൈൻ വേണം. ശരി, നമുക്ക് ഗെയിം ആരംഭിക്കാം. ഗെയിം ആരംഭിക്കാം. ആദ്യം 5 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യമാണ്. ആണോ? അതിനെ നേരിടാൻ ബാബു തയ്യാറാണോ? തയ്യാറാണ്. എങ്കിൽ എന്റെ 5 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യം ഇതാ. ഷിറ്റ് എന്ന പദം മലയാള സിനിമയിൽ ആദ്യമായി ഉപയോഗിച്ച മഹാനടൻ ആരാണ്? വാട്ട് ഈസ് ദ ഷിറ്റ് എന്ന പദ ഇൻ മലയാള സിനിമ ഉപയോഗ. ഹൂ ദ ആക്ടർ ഹൂ? എന്താണ്? ഇംഗ്ലീഷാ? ഇംഗ്ലീഷാ? ഓപ്ഷൻസ് തരട്ടെ. തന്നോ ഗുരുജി പ്ലീസ് ഓപ്ഷൻസ്.
ഓക്കേ. ആരാത്? എന്റെ അമ്മാവനാ ഗുരുജി. കടിക്കുക? ഇല്ല, കുഴപ്പമൊന്നും ഇല്ല. കടിച്ചാൽ പൊക്കിളിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുവേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഗുരുജി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്: എ ഭരത് ഗോപി, ബി സുരേഷ് ഗോപി, സി ചില്ലി ഗോപി. ഇതിൽ ഏത് ഗോപിയാണ് ചിട്ടെന്ന പദം മലയാള സിനിമയിൽ ആദ്യമായി ഉപയോഗിച്ചത്? അത് ഈ ഗോപി എല്ലാം കൂടി ഇടിയപ്പം പരുവത്തിന് ചുറ്റിപ്പണഞ്ഞു കിടക്കണേ, കറക്റ്റ് ആയിട്ടൊരു സ്ഥാനത്തിൽ എത്താൻ പറ്റണല. പെട്ടെന്ന് പെട്ടെന്ന് പറയണം. മണിക്കുട്ടി ഓടി തുടങ്ങി. ആണോ? ആ അതാരാ? ഇപ്പൊ പോയ അമ്മാവനല്ലേ ഗുരുജി, അദ്ദേഹത്തിന്റെ മകളാ മണിക്കുട്ടി. അവളെ ചോറ്റാനി ഗ്രാമത്തിൽ കൂടെ ആണിയടിക്കണം. എന്താ അവൾ ഇവിടുന്ന് കാണിക്കുന്നത്? അല്ല, അവളുടെ ഓട്ടം നിർത്തിയ തന്റെ കാര്യം കട്ട പോക. ഏത് ലൈഫ് ലൈൻ ആണ് വേണ്ടത്? ഓഡിയൻസ് പൂൺ. ഓഡിയൻസ് പൂൺ അല്ല, ഓഡിയൻസ് പൂൾ. പ്ലീസ്, ലൈഫ് ലൈൻ ഓഡിയൻസ് പൂൾ. ഓഡിയൻസ് വോട്ട് ചെയ്തു കഴിഞ്ഞു. അവർ ആർക്കൊക്കെ എത്ര ശതമാനം വോട്ട് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. നോക്കാം. ഭരത് ഗോപി 20%, ചില്ലി ഗോപി 80%, സുരേഷ് ഗോപിക്ക് വോട്ടൊന്നും ഇല്ല. ആ പുല്ലേ, മലയാള സിനിമയിൽ ചിത്ത എന്ന പദം ആദ്യമായി പറഞ്ഞത് സുരേഷ് ഗോപിയാണെന്ന് അറിയില്ലടാ നിനക്ക്. സാർ, ഇതെന്താണ്? രോദനം, ഒരു നടന്റെ രോദനം. സുരേഷ് ഗോപി ഉറപ്പിച്ചോ. ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാം. പ്ലീസ് ലോക്ക്. ബി സുരേഷ് ഗോപി. ബാബു പറഞ്ഞ ഉത്തരം ശരിയാണ്. 500,000 രൂപ ബാബുവിന് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. 500,000 പേര് കിട്ടിയ എന്റെ പൊന്നു. അടുത്തത് 1,000,000 രൂപയ്ക്കുള്ള ചോദ്യമാണ്. അതിലേക്ക് കടക്കും മുമ്പ് നമുക്കൊരു ചെറിയ ബ്രേക്ക് പോകല്ലേ? പിന്നെ പോവാം. ദേ പോയി, ദാ വന്നു. ബാബു, ഇതെങ്ങോട്ടാ ഈ ഓടിക്കച്ച അങ്ങ് പോകുന്നേ? അല്ല സാറ് പോയി കഴിഞ്ഞാൽ എന്താ പറയുന്നത്? അതെന്റെ ഒരു ബ്രേക്കിന്റെ ശൈലിയാണ്. ശൈലിയായിരുന്നോട്ടെ. അപ്പോ അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ബയോഡാറ്റയിൽ ഞാൻ മറ്റൊരു കാര്യം കണ്ടിരുന്നു. എന്താണ്? ബാബു അറിവിന്റെ ഉറവിടമാണ്. ഉറവിടമല്ല, ഞാൻ അറിവിന്റെ ഉറിയങ്കലാണ്. എങ്കിൽ ബാബു, ലോകത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വർഗം ഏതാണ്? ആഫ്രിക്കൻസ്, നീഗ്രോസ്, ഫിലിപ്പൈൻസ്? ഇത് മൂന്നും അല്ല. ലോകത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വർഗം പൊറോട്ട. പൊറോട്ട? ഇത്ര അടിച്ചമർത്തപ്പെട്ട വർഗത്തിന് ഞാൻ കണ്ടിട്ടില്ല. അടിച്ചിട്ടൊരു അമർത്തം ഇങ്ങനെ, അത് കഴിഞ്ഞ് എടുത്തിട്ട് താലടി ഇങ്ങനെ പെട്ടതള്ള തയ്ക്കല്ലേ. അറിവിന്റെ ഉറവിടം ഞാൻ പറഞ്ഞല്ലേ വന്നപ്പോഴേ. അപ്പോ നമുക്കിനി 1,000,000 രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. നേരിടാൻ തയ്യാറാണ്? എന്തൊക്കെ ഒരേ ഒരു ചോദ്യം മതി, നിന്റെയൊക്കെ ജീവിതം മാറി മറിയാം. എന്നാ ഒന്ന് ചോദിച്ചു നോക്ക്. 1,000,000 രൂപയ്ക്കുള്ള ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും തൊലിക്കെട്ടി കൂടിയ ജീവി ഏത്? Which is the തൊലിക്കെട്ടി ഓഫ് ലോകാസ് നമ്പർ 1 ജീവി? Who? ഇംഗ്ലീഷ് ആണ്. അതെ. ഓപ്ഷൻസ് തരട്ടെ? തന്നോ ഗുരുജി, പ്ലീസ്. ഓപ്ഷൻസ്: ഗുരുജി ഓപ്ഷൻസ് തന്നു കഴിഞ്ഞു. പുള്ളിയുടെ ഒരു കുഞ്ഞിനെ കിട്ടുമോ? എന്തിനാ? കൂട്ടിലിട്ട് വളർത്താനാ? ഏയ് വിട്ടുകൊടുക്കില്ല. വേട്ട ചിലപ്പോ ഇണങ്ങൂല. അപ്പൊ ഗുരുജി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്: എ കണ്ടാമൃഗം, ബി കരടി, സി ആന. കണ്ടാമൃഗവും കരടിയും തമ്മിലാണ് എനിക്ക് ഇടയണത്. പെട്ടെന്ന് പെട്ടെന്ന് പറയണം, മറ്റത് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ മണിക്കുട്ടി വീണ്ടും വീണ്ടും ഓടി തുടങ്ങി. അവളും വരും ഇങ്ങോട്ട്. എന്ത് തീരുമാനിച്ചു? ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ വീണ്ടും. ലൈഫ് ലൈൻ ഏത് ലൈഫ് ലൈൻ ആണ് വേണ്ടത്? ഫോണെ ഫ്രണ്ട്. ഫോണെ ഫ്രണ്ട്. ഫോണെ ഫ്രണ്ട് ആയിട്ട് ബാബുവിടെ ഒരു മമ്മൂഞ്ഞ് ഫ്രം മട്ടാഞ്ചേരിയുടെ പേര് മാത്രമേ തന്നിട്ടുള്ളൂ. എന്റെ ചങ്കാണ്, എന്റെ ഒറ്റ കൂട്ടുകാരനാ. വിളിച്ചാ കിട്ടുമോ? പിന്നെ കിട്ടും, വിളിച്ചു. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെയ്തു. ഹലോ. ഹലോ, മമ്മൂഞ്ഞല്ലേ? അതെ, മമ്മൂഞ്ഞാണ്. മമ്മൂഞ്ഞ, ഞാൻ സുരേഷ് ഗോപി. എന്താടാ ഞാൻ തലയും കുത്തി നിൽക്കുന്നത്? കൂട്ടുകാരൻ ദേഷ്യത്തിലാണ്. എടാ മമ്മൂഞ്ഞേ, അത് ഞാനാ ബാബുവാ. ഞാൻ മറ്റേ സുരക്ഷേട്ടായിട്ടല്ല, മറ്റേ കളിയില്ലേ, ആ അതിനു വേണ്ടി വന്നാ. എവിടെ പിന്നെ? ഞാൻ ബിബ്രൈൻ്റെ വർക്കുന്നില്ല വണ്ടി കയറി. അപ്പോൾ തിരക്കണ്ടായില്ല, ഇപ്പോൾ തിരക്കാണെന്നാ. അതെടാ, ഞാൻ ഈ ചേട്ടായിട്ടുള്ള കളി കഴിഞ്ഞിട്ട് വൈകുവേ. ഒരു കുറഞ്ഞ പൈൻറ്റ് എനിക്ക് മേടിച്ചോട്ടാ. ഓക്കെ.
ചോദ്യം ചോദിച്ചില്ല. എടാ മമ്മൂഞ്ഞ ഒരു ചോദ്യം ചോദിക്കാണ്ട് എന്താണ്? ലോകത്തിലെ ഏറ്റവും തൊലി കെട്ടി കൂടിയ ജീവി. ലോകത്തിലെ ഏറ്റവും തൊലി കെട്ടി കൂടിയ ജീവി. ഓപ്ഷൻസ്? ഓപ്ഷൻസ്? എ കണ്ടാമൃഗം. എ കണ്ടാമൃഗം. ബി കരടി. ബി കരടി. സിയാന. സിയാന ആണോ? ഓക്കെടാ ഓക്കെ. ഏത് ലോക്ക് ചെയ്യാൻ പറഞ്ഞു കൂട്ടുകാരൻ മമ്മൂഞ്ഞ്? ഇത് മൂന്ന് ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും തൊലി കെട്ടി കൂടിയ ജീവി കണ്ടാമൃഗമാണ്. അത് പണ്ടായിരുന്നു. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും തൊലി കെട്ടി കൂടിയ ജീവി സന്തോഷ് മണ്ഡി. ചെറിയൊരു ബ്രേക്ക് പോവാം. ദേ പോയി, ദാ വന്നു. ഓടില്ല. അതെന്ത് പറ്റി പോവാന്? ഞാൻ പോയില്ല, ഇപ്പൊ ചമ്മിയില്ലേ. ഓക്കെ, അപ്പോ 25 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കടക്കും. സൂക്ഷിച്ച് കടന്നോളണം, കളിച്ചോളാം. ഓക്കെ ഓക്കെ. കിക്കിലിക്കും കിലുകിലിക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. വാട്ട് ഈസ് ദ കിക്കിലിക്കും? വാട്ട് ഈസ് ദ കിലുകിലിക്കും? ഹൂ ഈസ് ദ ഉത്തരത്തിൽ ചത്തിരിക്കും? ഹൂ? അതെ. ഓപ്ഷൻസ് തരട്ടെ? തന്നു ഗുരുജി, പ്ലീസ്. ഓപ്ഷൻ ഇത് പിന്നെ വരും പുള്ളി. ഇത് പുള്ളിനെ കാണുന്ന എനിക്കാണ് പേടി, എന്നെ കാണുന്ന പുള്ളിക്കാണ് പേടി. എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഗുരുജിയുടെ ഓപ്ഷൻസ് തന്നു കഴിഞ്ഞു. പറഞ്ഞു. ഗുരുജി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്: എ താക്കോൽ, ബി മുഴക്കോൽ, സി കഴക്കോൽ. ഇതിലേത് കോലാണ്? എല്ലാം കോലായി പോയതാണ് പ്രശ്നമായത്. മറ്റേ ലൈഫ് ലൈൻ ഉണ്ടാ? ഒരു ലൈഫ് ലൈൻ കൂടി ബാക്കിയുണ്ട്. പകുതി ഉത്തരം 50-50 മാറ്റുക. രണ്ട് തെറ്റുത്തരം മാഞ്ഞു പോകും. മാഞ്ഞു പോട്ടെ. ലൈഫ് ലൈൻ എടുക്കാം. പ്ലീസ്, ലൈഫ് ലൈൻ 50-50. രണ്ട് തെറ്റുത്തരവിടെ മാഞ്ഞു പോയിരിക്കുകയാണ്. കഴക്കൂലും മുഴക്കൂലും പോയി. ഇനി ആകെയുള്ളത് താക്കോലാണ്. ഏത് ലോക്ക് ചെയ്യും? സൂക്ഷിച്ച് ലോക്ക് ചെയ്യണം. ഒരെണ്ണം കൂടി വായിക്കാമോ? ഇല്ല, നടക്കൂല. ഇനി ഇല്ല. ഈ ചത്തിരിക്കണ കഥായിട്ടാണ് നമുക്ക് പറയാറുണ്ട് കറക്റ്റായിട്ട്. എന്ത് തീരുമാനിച്ചു പെട്ടെന്ന്? ഇനിയിപ്പോ എന്താ പറയാനും വായിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഇല്ല, അത് തന്നെ പറഞ്ഞു താക്കോല്. തെറ്റാണെന്ന് എനിക്കറിയാം. താക്കോൽ. താക്കോലുമായി മുന്നോട്ട് പോകാം. അല്ല പോയിക്കോ, വേറെ ഇല്ലല്ല സംഭവം. തെറ്റാന്ന് ഗുരുജി, പ്ലീസ് ലോക്ക്. ഏ താക്കോൽ, ഗുരുജി പറയുന്നു തെറ്റാണ്. ബാബു പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരിയാണ്. അപ്പൊ 25 ലക്ഷം കിട്ടിയല്ലേ? 25 ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കണോ? ഞാൻ ചുമ്മാ ഒന്ന് കറക്കി കുത്തിയതാ, കറക്റ്റായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അടുത്തത് 50 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യമാണ്. ചോദ്യമാണ്? സൂക്ഷിച്ച് കളിക്കണം. ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗണ്ടിൽ നഷ്ടപ്പെട്ടാൽ കിട്ടിയ 25 പോകും. മൊത്തം പോകുമോ? ലഭിച്ചാൽ 50 ലക്ഷം രൂപ. 50 ലക്ഷം തയ്യാറാണോ? പിന്നെ തയ്യാറാണ്. അതിനു മുമ്പ് പേഴ്സണൽ ആയിട്ട് എന്റെ വക ഒരു ചോദ്യം. മദ്യപിക്കാറുണ്ടോ? ഇല്ല. സിഗരറ്റ് വലിക്കാം? ഇല്ല. ഹാൻഡ്സ് ഒന്നുമില്ല. ഒരു പാൻപരാഗ് ഒന്നുമില്ല. യാതൊരു ദുശീലവും? ഒരു ദുശീലില്ല. പിന്നെ ചെറിയൊരു കുഴപ്പമുണ്ട്, വായെടുത്ത നോണേ പറയുള്ളൂ. അങ്ങനെ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്കിനി 50 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് നീങ്ങാം. പക്ഷേ ഇപ്പോ ഈ 50 ലക്ഷത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോ ബാബുവിന് എന്ത് തോന്നുന്നു? എനിക്ക് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഈ വിവരം എന്റെ അമ്മയെ വിളിച്ചു പറയണം. എന്റെ അമ്മ ഒത്തിരി വീട്ടിൽ വേലക്ക് പോയി കഷ്ടപ്പെട്ടു, ഒത്തിരി പേര് അടുക്കള പണി അലക്കൊക്കെ ചെയ്തിട്ട് എന്നെ വളർത്തിയത്. അപ്പൊ അതെനിക്കൊന്ന് എന്റെ അമ്മനെ വിളിച്ചു പറയണം. പെട്ടെന്ന് വിളിച്ചു പറ മകനിങ്ങനെ 50 ലക്ഷത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണെന്ന് സ്നേഹമയ്യായ അമ്മയോട് പെട്ടെന്ന് പറ. ഹലോ. ആ അമ്മേ, ഞാൻ ബാബു. അമ്മേ, ഞാൻ ഞാൻ മറ്റേ തീർച്ചയായിട്ടായിട്ടുള്ള കളി ഇപ്പോൾ 25 ലക്ഷം കിട്ടി, 50 ലക്ഷത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ആരുടെ വീട്ടിലും പാത്രം കഴുകാനും കഞ്ഞി വെക്കാനും തുണി അലക്കാനൊന്നും പോകണ്ടട്ടാ. ഞാൻ ഒരു വലിയ വീടുമൊക്കെ ഉണ്ട്, അവിടെ പണിക്ക് വെക്കുക. ഓക്കെ. നല്ല മാതൃ സ്നേഹം. ആ പറഞ്ഞിട്ടേ. അപ്പോൾ നമുക്കിനി 50 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. ബാബു, ഈ 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ബാബു എന്ത് ചെയ്യും? ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒന്നുമില്ല. 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ പുണ്യകർമ്മം. എങ്ങനെ പുണ്യകർമ്മം? അതായത് ഇവിടെ നിന്ന് കിട്ടണമെങ്കിൽ 50 ലക്ഷത്തിൽ നിന്ന് 10 രൂപ വണ്ടിക്കാശ് ഞാൻ എടുക്കും, ബാക്കി മൊത്തം ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കും. അത്രയ്ക്ക് ദാനശീലനാണ് ബാബു എന്നാണ് പറയുന്നത്? പറയുന്നതല്ല, എനിക്ക് 50 ലക്ഷം കിട്ടിയാൽ അതിൽ നിന്ന് 10 രൂപ ഞാൻ എടുക്കും, ബാക്കി മൊത്തം ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കും. ഉറപ്പ്? ആ എങ്കിൽ ഞങ്ങൾ ഇവിടെ കുറച്ച് പാവപ്പെട്ടവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആണോ? അതിൽ നിന്ന് കടന്നു വരാം ഭാഗ്യശാലിയായ ആ പാവപ്പെട്ടവന്. വരട്ടെ. സുഹൃത്തെ, ഈ ബാബു പറയുന്നു അദ്ദേഹത്തിന് 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ
അത് മൊത്തം താങ്കൾക്ക് തരും എന്നാണ് ബാബു പറയുന്നത്. അല്ല, ഞാൻ പറയണതല്ല, 50 ലക്ഷം കിട്ടി കഴിഞ്ഞാൽ 10 രൂപ വണ്ടിക്കാശൻ എടുക്കും, ബാക്കി മൊത്തം ഇയാൾ കൊടുക്കും. ഉറപ്പ്? ഉറപ്പ്. എങ്കിൽ നമ്മൾക്ക് ആ 50 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. കടക്കാം. അണ്ണാന്റെ കയ്യിൽ നിന്ന് ലത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയ കണക്കെ നിൽക്കുന്നത്. അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയാൽ അത് ഏത്? വാട്ട് ഈസ് അണ്ണാൻ വിച്ചിസ് പോകൽ വിച്ചിസ് ഹൂ? സിമ്പിളാണ്. രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുള്ള ഉത്തരവല്ലേ ഇത്. ഉത്തരം പറയട്ടെ. ഇല്ല, ഓപ്ഷൻസ് ഉണ്ട്. അയ്യോ, അതിനൊന്നും ആവശ്യമില്ല, എനിക്കറിയാം ഉത്തരം. അറിയാം, ഗെയിമിന്റേതായ രീതിയിൽ പോണം. ഞാൻ ഓപ്ഷൻസ് തരാം. ഒന്നും വേണ്ട, എനിക്കറിയാം ഉത്തരം. അറിയാം. ഗുരുജി, പ്ലീസ്, ഓപ്ഷൻസ്. ഗുരുജി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്. പറഞ്ഞു. എ മാങ്ങാണ്ടി, ബി തേങ്ങാണ്ടി, സി മുനിയാണ്ടി. അയ്യോ, എനിക്കറിയാം ഉത്തരം. അറിയിക്കാൻ വന്നേ. നീ 50 ലക്ഷം കൊണ്ട് ഇവിടുന്ന് പോകുള്ളൂ കേട്ടാ. ഞാൻ പറഞ്ഞോട്ടെ, ഉത്തരം പറഞ്ഞോട്ടെ. ഏത് ലോക്ക് ചെയ്യാം? ഞാൻ പറഞ്ഞോട്ടെ, ഉത്തരം പറഞ്ഞോട്ടെ. ആ, ബി മുനിയാണ്ടി. മുനിയാണ്ടിയുമായി മുന്നോട്ട് പോകാം. അയ്യോ, മുന്നോട്ട് പോകാം. അതിന് മുമ്പ് ഒറ്റ കാര്യം ചെയ്തേക്ക്, ഒന്നര കള വേണ്ട. തീർക്കള, തീർക്കള, ഇതൊക്കെ തീർക്കള. കള, നീ ഷെർവാണി. അയ്യോ, അതൊന്നും വേണ്ട. ഷെർവാണി ഇട്ടാ മതി, കൂരിക്കള. കൂട്ടെ, അവന് 50 ലക്ഷം കിട്ടാൻ പോണവനാ. നീ ഷെർവാണി ഇട്ടാ മതി. കള 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 കള. അത് ശരി, കാശ് കൊണ്ടോ സഞ്ജയൊക്കെ ആയിട്ടോ വന്നേക്കണ ആള്. ആ, അപ്പൊ പറഞ്ഞോട്ടെ, ഉത്തരം പറഞ്ഞു. ഏത് ലോക്ക് ചെയ്യും? ആ, ബി മുനിയാണ്ടി വെച്ചോ. മുനിയാണ്ടിയുമായി മുന്നോട്ട് പോകാം. പിന്നെ മുനിയാണ്ടി ആയിട്ട് മുമ്പോട്ട് പോകാം, എനിക്കറിയാവുന്ന ഉത്തരവല്ലേ. യാതൊരു സംശയവും, ഒരു സംശയമില്ല. മുനിയാണ്ടി ലോക്ക് ചെയ്യട്ടെ. ലോക്ക് ചെയ്തോ മുനിയാണ്ടി? ഗുരുജിയോട് പറഞ്ഞേക്കട്ടെ. പറഞ്ഞോ മുനിയാണ്ടി. ബി മുനിയാണ്ടി. ഞാൻ ചെയ്തു. ലോക്ക് ചെയ്തു കഴിഞ്ഞു ബാബു. അത്രയ്ക്ക് ആത്മവിശ്വാസമാണ്. അതെ അതെ. ബി മുനിയാണ്ടി, പ്ലീസ് ലോക്ക്. ബി മുനിയാണ്ടി, ഗുരുജി പറയുന്നു ബാബു പറഞ്ഞ ഉത്തരം തെറ്റാണ്. സൂക്ഷിച്ച് കളിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ചാടിക്കേറി അങ്ങ് ലോക്ക് ചെയ്തു. എന്നിട്ട് എന്തോ പോയ അണ്ണാന്റെ കണക്ക് ഇങ്ങനെ നിൽക്കുക. കളിക്കാൻ പറ്റും? ഇല്ല, കിട്ടിയ 25 പോയി. ബാബു ഈ ഷോയിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. ഇനി തെണ്ടിത്തിരിഞ്ഞ് ബാബുവിന് വീട്ടിലേക്ക് പോകാം. ആ പാവപ്പെട്ടവന്റെ ഉടുതുണി വരെ പറിച്ചെറിഞ്ഞിരിക്കുകയാണ്. ബാബു, യു ആർ ഔട്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. നാളെ പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. ശുഭരാത്രി ആൻഡ് ശുഭനിദ്ര. ബാക്കി അവൻ്റെ അണ്ടർഗ്രൗണ്ട് വള്ളിയിലും പിടിച്ച് വലിക്കാഞ്ഞത്. അമ്മ എപ്പോഴും പറയും ഭയങ്കര എടുത്തിയാട്ടം. ഒന്നും എനിക്ക് എടുത്തിയാട്ടം കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കാവുന്നുള്ളൂ. അത് ആവർത്തിച്ചെന്ന് കലാശിക്കുള്ളൂ. ഊര് കിട്ടോ? എൻ്റെ കുഴപ്പമൊക്കെ സംഭവിച്ചാൽ ഒന്നേ ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു 10 രൂപ വണ്ടിക്കാശില്ല വീട്ടിൽ പോകാൻ. ദാ പോയി, ഇതേ വന്ന്. ബീമാ ജ്വൽസ് കോമഡി ഫെസ്റ്റിവലിൽ 1st സ്ഥാനം നേടുന്ന ടീമിന് ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന 50 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്. 2nd സ്ഥാനം നേടുന്ന ടീമിന് ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല നൽകുന്ന 20 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്. 3rd സ്ഥാനം നേടുന്ന ടീമിന് HBC നൽകുന്ന 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്.